ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെബാസ്റ്റിലെ വിശുദ്ധ പീറ്ററുടെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് ജനുവരി ഒൻപതിനാണ് വിശുദ്ധ ബേസിൽ സീനിയറിന്റെയും വിശുദ്ധ എമീലിയായുടെയും മക്കളിൽ ബേസിൽ നിസിയായിലെ ഗ്രിഗറി സെബാസ്റ്റിലെ പീറ്റർ മക്രീന എന്നിവർ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് ബേസിൽ സീനിയറിന്റെ പത്ത് മക്കളിൽ ഇളയവനാണ് പീറ്റർ അവൻ ജനിക്കുന്നതിനു മുൻപോ ജനിച്ച ഉടനെയോ പിതാവ് മരണമടഞ്ഞു സഹോദരി മക്രീനയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടുവന്നതും ഭക്തി അഭ്യാസങ്ങൾ പഠിപ്പിച്ചതും വിജ്ഞാനം നേടണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ദൈവ ദൈവസ്നേഹം സമ്പാദിക്കുവാനുള്ള മാർഗങ്ങൾ പഠിക്കുകയായിരുന്നു അവൻ്റെ അഭിനിവേശം വിശുദ്ധിയ രണ്ട് സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു ബേസിലിന്റെ കീഴിൽ കീഴിൽ പുരുഷന്മാർക്കായി ഒന്നും മക്രീനായുടെ സ്ത്രീകൾക്കായി ഒന്നും ബേസിലിന്റെ കീഴിലുണ്ടായിരുന്ന ആശ്രമത്തിൽ പീറ്റർ അഭയം തേടി ബേസിലിന് അവിടെ നിന്ന് പോകേണ്ടി വന്നപ്പോൾ ശ്രേഷ്ഠ സ്ഥാനം പീറ്റർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അദ്ദേഹം ആ ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അക്കാലത്താണ് പോന്തോസിലും കപ്പതോച്ചിയായാലും ഭയങ്കരമായ ഒരു ക്ഷാമം ഉണ്ടായത് പീറ്ററിന്റെ കാരുണ്യ പ്രവൃത്തികൾ അന്ന് സവിശേഷം പ്രത്യക്ഷമായി ആശ്രമത്തിലും സ്വഭവനത്തിലും ഉണ്ടായിരുന്ന അദ്ദേഹം ദരിദ്രർക്ക് കൊടുത്തു വിശുദ്ധ ബേസിൽ മെത്രാനായപ്പോൾ പീറ്ററിന് പട്ടം കൊടുത്തു ബേസിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപതിന് മരിച്ചു പിറ്റേ കൊല്ലം അർമീനിയയിലുള്ള സെബാസ്റ്റിലെ മെത്രാനായി പീറ്റർ അഭിഷേചിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മുൻഗാമി ആര്യൻ പാഷണ്ടി ആയിരുന്നതുകൊണ്ട് പീറ്ററിന്റെ ഭാരം വലുതായിരുന്നു വാഗ്വിലാസത്തിലും പാണ്ഡിത്യത്തിലും സ്വസഹോദരന്മാരായ ബേസിലും ഗ്രിഗറി നസിയാൻസിനും മാത്രമേ പീറ്ററിനെ പിന്നിലാക്കിയുള്ളൂ അദ്ദേഹം കോൺസ്റ്റന്റിനോപ്പിൽ സുനോഹദോസിൽ പങ്കെടുത്തു മറ്റു മെത്രാൻമാരോടൊപ്പം മെസഡോണിയൻ പാഷണ്ഠതയെ അദ്ദേഹം എതിർത്തു എൺപത്തി ഏഴിൽ പീറ്റർ മരണമടഞ്ഞു അതേ വർഷം തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ വണങ്ങാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗ്രിഗറി നിസിയാൻസ് പറയുന്നു സഹോദരി മക്രീന പീറ്ററിനെ അഭ്യസിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലെത്തിച്ചതെന്ന് സെബാസ്റ്റിലെ വിശുദ്ധ പീറ്ററെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ